Hi, dear friends. Welcome to our COBIS classes. നമ്മുടെ തേർഡ് ബി കോം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി കോമിന്റെ തേർഡ് സെമസ്റ്റർ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അഡ്വാൻറ്റേജസും റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ, കൺഫർമേഷൻ ആൻഡ് കൺഫർമേഷൻ എന്നുള്ള പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിൽ ഏറ്റവും വൈകൻസ് പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷണൽ പ്രൊഫഷണൽ പ്രസന്റേഷന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കാവുന്ന കുറെ കാര്യങ്ങൾ, ദാറ്റ് മീൻസ് പോസ്റ്റേഴ്സ്, ഇമെയിൽ, ലെറ്റേഴ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, എനിത്തിങ് അല്ലെ. നമ്മൾ ഓക്കെ മെസ്സേജ് അയക്കുന്നത് വൈസ് ഓർഡർ ആവും, ഇൻസ്ട്രക്ഷൻസ് ആവും, എന്തായാലും ദാറ്റ് മേ ബി റിംഗ് റൈറ്റിംഗ് ഇറ്റ്സ് ലൈക്ക് ലെറ്റർ, സർക്കുലർ, മാനുവൽ, റിപ്പോർട്ട്സ്, ഓഫീസ് മെമ്മോ, ബുള്ളറ്റിൻ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഓക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ദാറ്റ് മീൻസ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എക്സെപ്റ്റ് യുനോ നോൺ വെർബലും വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഓക്കെ അതിലുപരി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ സ്പെഷ്യാലിറ്റി ആണുള്ളത് വെൻ വി ആർ ഫോളോയിങ് വെൻ വി ആർ പ്രസന്റിങ് സംതിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓഡിയൻസ് എനിവർ. അപ്പോൾ നമ്മൾ ആസ് എ പ്രൊഫഷണൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ ഒന്ന് വൈകുന്നോ യു ക്യാൻ സീ ഹിയർ, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇനോ അക്യുറസി എന്നുള്ളത്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതി തയ്യാറാക്കി ചെയ്യുന്നതായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നമ്മൾ പറയുമ്പോൾ നമുക്ക് തെറ്റാം. ഈവൻ വെൻ ഐ ആം ടോക്കിംഗ് ടു യു ഈവൻ there should be mistakes. പക്ഷേ നമ്മൾ ഒരു കാര്യം എഴുതുമ്പോൾ ആലോചിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഈവൻ ഇഫ് ഇറ്റ് ഇസ് എനി മിസ്റ്റേക്ക് വി ക്യാൻ കറക്റ്റ് ദാറ്റ്. അതുകൊണ്ട് തന്നെ അക്യുറേറ്റ് ആയിരിക്കും. നമുക്ക് തെറ്റുകൾ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. നമ്മൾ ആ ഒരു മെസ്സേജ് ഈവൻ ഇമെയിൽ സെൻഡ് ചെയ്യുന്നത് വരെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ദാ മീൻസ് ഒരു ഗുണമാണത്. രണ്ടാമത്തെ കേസ് വി ക്യാൻ കീപ് ദ റെക്കോർഡ്സ്. We can keep that record, permanent record. Physical record നമുക്ക് കീപ്പ് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റും ഈ പറയുന്ന റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് പറ്റില്ലേ? ഓക്കെ ഒരു സംശയവുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നമുക്ക് പറ്റുമെന്നുള്ളത്. ഓക്കെ അത് ഒരു പ്രത്യേകത തന്നെയാണ്. ഓക്കെ ഓതോറിറ്റേറ്റീവ് ഡോക്യുമെന്റുകളാണ് എന്നുള്ളത്. ഓക്കെ മെയിൻ പർപ്പസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇസ് ടു എവിഡൻസ് അല്ലെ. ഞാൻ പറഞ്ഞു റെക്കോർഡ് കീപ്പ് ചെയ്യാം, എവിഡൻസ് ആണെന്നുള്ളത്. ഓക്കെ ഡോക്യുമെന്റേഷന് നമുക്ക് അവൈലബിൾ ആണ്, ദാറ്റ് മീൻസ് ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് പലപ്പോഴും റിട്ടൺ ഡോക്യുമെന്റുകളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ നമുക്ക് വേറൊരു കാര്യം ഒന്ന് പ്രിസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് അത് ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഈവൻ മെമ്മോ ആണെങ്കിലും സർക്കുലർ ആണെങ്കിലും ഈവൻ യു ആർ യൂസിങ് സംതിങ് അതർ ഓക്കെ എനി ഈവൻ ലെറ്റർ ഓക്കെ ഏത് റെക്കോർഡ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രിസൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അത് നമുക്ക് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ അതുപോലെ തന്നെ വൈകൻസി ദൂരേക്കുള്ള കമ്മ്യൂണിക്കേഷൻസിനൊക്കെ വൈകൻസി ഒരു ഓർഡറോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. വലിയ രീതിയിലുള്ള ടോക്സ് അല്ലെങ്കിൽ സംസാരത്തിനൊക്കെയും എത്രയോ നല്ലത് വൈകൻസി നമ്മൾ അത് റെക്കോർഡായിട്ട് അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് സൗകര്യത്തിന് വാങ്ങാം എന്നുള്ളതാണ് ഒരു സ്പെഷ്യാലിറ്റി. വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ ഈസി, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എഴുതി തയ്യാറാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അതുപോലെ തന്നെ എന്താ പറയാ റെക്കോർഡുകൾ റെഫറൻസുകൾ തമ്മീൻസ് നമുക്ക് ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ നമുക്ക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ വലിയ മെസ്സേജുകൾ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് വൈ എൻ ഇതാണ്.
ഓക്കെ വലിയ മെസ്സേജുകളാണെങ്കിൽ അത് മനസ്സിലാക്കാനും അത് തെറ്റാതെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മുടെ മെസ്സേജുകൾ ഒരിക്കലും ഡിസ്ട്രക്ഷൻ വരില്ല എന്നുള്ള, ഡിസ്ട്രക്ഷൻ വരാൻ സാധ്യത ഉള്ള, ദാറ്റ് മീൻസ് പോസിബിലിറ്റി കുറയും, വളച്ചൊടിക്കാനുള്ള സാധ്യതകൾ നമുക്ക് കുറക്കാൻ പറ്റും. ഓക്കെ അതുപോലെ തന്നെ കുറച്ചും കൂടി കോൺഫിഡൻഷ്യൽ ആയുള്ള പല കാര്യങ്ങളും നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ലേ. ഓക്കെ അതുപോലെ തന്നെ ഓർഗനൈസേഷൻ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ കോൺഫിഡൻറ്റ്, ഗുഡ് വിൽ, ഇമേജ് ബിൽഡിങ്ങിന് നമ്മളെ സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഗുണങ്ങളായിട്ട്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുള്ള ഗുണങ്ങളായിട്ട് നിങ്ങൾ കോട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഐ ആൾറെഡി കോട്ട് ചെയ്യുക, അക്യുറേസി, റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, ഡോക്യുമെന്റേഷൻ നമുക്ക് കീപ്പ് ചെയ്യാറ്റും, അതറൈസറി ഡോക്യുമെന്റുകളായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ പുറത്തും കൂടി സമ്മറൈസ് ചെയ്യാൻ പറ്റും വലിയ മെസ്സേജുകളാണെങ്കിൽ പോലും. അതുപോലെ തന്നെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാനും റെഫറൻസിനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ദാറ്റ് മീൻസ് ഇറ്റ്സ് യൂസ്ഡ് ആസ് എൻ എവിഡൻസ്. ഓക്കെ അതുപോലെ ലീഗൽ റെഫറൻസ്, ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് വൈഎംസി ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ വാലിഡ് റെക്കോർഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, റിട്ടനാണ് പറയുന്നതിനല്ല വാല്യൂ. ഓക്കെ കാണുന്നതിനല്ല, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടി വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദാറ്റ്സ് വൈ ഓതറൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓർഗനൈസേഷന്റെ ഇമേജ് ബിൽഡ് ചെയ്യാനും ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഗുണങ്ങളിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പറയേണ്ടത് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് എന്നുള്ളത്. ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം, ഒരുപാട് സമയമെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പലപ്പോഴും ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പൊ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഈവൻ എന്ത് റെക്കോർഡ്സും എന്ത് പ്രസന്റേഷനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് റെക്കോർഡ്സ് ഉണ്ടാക്കുമ്പോഴും അത് കുറെ സമയം ഇരുന്നിട്ട് ആലോചിച്ച് ഉണ്ടാക്കി നമ്മളത് സെറ്റ് ചെയ്ത് വൈഎൻസിയെ പേപ്പറിലാക്കി വർക്ക്. ഓക്കെ അതുപോലെ തന്നെ മോർ എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ്. ഓക്കെ എല്ലാതും അങ്ങനെ എക്സ്പെൻസീവ് അല്ലെങ്കിൽ പോലും മീൻസ് ഹ്യൂജ് വൈകൻസി കോസ്റ്റ് ഇസ് ഹ്യൂജ് ഇൻ ടേംസ് ഓഫ് സ്റ്റേഷനറി ആൻഡ് മാൻ പവർ എംപ്ലോയ്ഡ് ഇൻ ദ റൈറ്റിംഗ് ലെറ്റർ. അല്ലേ ഒരു ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇനോ അത് റൈറ്റ് ചെയ്യണം, അത് ഈവൻ ചിലപ്പോൾ അത് ടൈപ്പ് ചെയ്യാൻ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ടാവും. ഓക്കെ അതുപോലെ അത് നമ്മൾ ബൈൻഡ് ചെയ്യേണ്ടി വരും. ഈവൻ വി ഷുഡ് ഹാവ് ടു ബി സെൻഡ് ബൈ കൊറിയർ ഓർ സംവെയർ എൽസ്. ഓക്കെ അപ്പൊ അതിന് നമുക്ക് മാൻ പവറിന്റെ കോസ്റ്റ് വരുന്നുണ്ട്, അതിന് അപ്പാർട്ട് ഫ്രം ദാറ്റ് വൈകൻസി റൈറ്റിംഗ് കോസ്റ്റ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ എക്സ്പെൻസീവ് ആണ് മൊത്തം. ഓക്കെ നോ ഇമീഡിയറ്റ് ഫീഡ്ബാക്ക് നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് റിട്ടൺ ആയിട്ട് ആൻസർ ചെയ്യുമ്പോഴാണ് അതിന് വാല്യൂ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഇമീഡിയറ്റ് റെസ്പോൺസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ലെസ് പേഴ്സണൽ, ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാവില്ല, പറയേണ്ട കാര്യമില്ല. നമ്മള് ഒരു ലെറ്റർ ആണെങ്കിലും ഇമെയിൽ ആണെങ്കിലും ദേർ ഇസ് നോ പേഴ്സണൽ ടച്ച് ഈവൻ. ഓക്കെ സംഭവം ഇമെയിൽ ഒക്കെ അയക്കുമ്പോൾ ഫാസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ പറയുന്ന വൈസ് നമ്മൾ എഴുതി വെച്ച അതേ എക്സ്പ്രഷനിൽ മറ്റാള് മനസ്സിലാക്കണമെന്നില്ലേ, അത് നമ്മൾ എഴുതുന്നതിന്റെ ക്വാളിറ്റിയാണ് ഈവൻ. അപ്പൊ ലെസ് പേഴ്സണൽ ആണ്. ഓക്കെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈസ് വൺ മോർ തിങ് യു നോ. ഓക്കെ പിന്നെ നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് റെസ്പോൺസ് ഇസ് നോട്ട് എ സ്പോണ്ടേനിയസ്. ഓക്കെ ഇഫ് ദേർ ഇസ് റിസീവർ ഓഫ് ദ റിട്ടേൺ മെസ്സേജ് ആസ് സെപ്പറേറ്റ് ബൈ ഡിസ്റ്റൻസ് if they need to clear their doubts in the avarku doubt clear cheyanengil endu cheyum seri avanannilla that means formal aayita pettana nadakanannilla appo adu prashna aanu doubt clearing inum mattulla karyangalum response is not spontaneous formal avanannilla adinte thirichulla reply formal avanam ennilla. ഓക്കെ അതുപോലെ വൈകൻസി ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ അതിന് നല്ല സ്കില്ല് വേണം, റിട്ടൺ റൈറ്റിംഗ് സ്കില്ല് വേണം, ലാംഗ്വേജിനെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. ഓക്കെ സംസാരിക്കുന്ന പോലെ അല്ല, അപ്പൊ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു കോമ്പിറ്റൻസ് ഇല്ലെങ്കിൽ നമ്മളെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അത് ബാധിക്കുന്നുള്ളതാണ്. ഓക്കെ ആൻഡ് മച്ച് പേപ്പർ വർക്ക് ആൻഡ് ഇമെയിൽ ബേർഡൻ ഈസ് ഇൻവോൾവ്ഡ്. അല്ലേ വൈകൻസി ഒരുപാട് പേപ്പർ വർക്കുകൾ വരുന്നുണ്ട്, അപ്പൊ അതൊരു ബേർഡൻ ആയിട്ട് നമുക്ക് ചിലപ്പം നിലനിൽക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വൈഎൻസി ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ പരിമിതികളും ഗുണങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ എനിവൈസ് താങ്ക് യു ആൾ ഓഫ് യു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും പറ്റുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.